മുഹമ്മദ് പ്രിയമുള്ളവരെ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് കിഫായയാണ് ആ വിഷയം സകല ഗ്രന്ഥങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ജനാസയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമാം നബവി അദ്ദേഹത്തിൻ്റെ അൽ മജ്മുഷറഹുൽ മുഹദ്ബിൾ രേഖപ്പെടുത്തുകയാണ് മുസ്ലിമീൻ അതായത് മയ്യത്തെ കുളിപ്പിക്കൽ സാമൂഹിക ബാധ്യതയാണ് ആ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് അത് വളരെ ശരിയായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം എല്ലാ ഗ്രന്ഥങ്ങളിലും പിന്നെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില മയ്യത്തുകൾ കുളിപ്പിക്കാൻ സാധ്യമാകാത്ത അവസ്ഥ വരും കാരണം ചില മയ്യത്തുകൾ നമുക്കറിയാം ഒരുപക്ഷെ അഗ്നിബാധയേറ്റിട്ട് മരണപ്പെടാം മറ്റുള്ള അപകടങ്ങളിൽ പെട്ട് ജീവൻ നഷ്ടപ്പെടാം അതുപോലെ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ ശരീരത്തിന് പിന്നെ പ്രയാ അതായത് ആ മയ്യത്തിൻ്റെ ആ രൂപം തന്നെ മാറിപ്പോകാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ പകർച്ചവ്യാധികളായിട്ടുള്ള രോഗം ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും കുഷ്ടം അതുപോലെ തന്നെ പ്ലേഗ് പോലുള്ള രോഗം ഈ കാര്യങ്ങളൊക്കെ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താ ഫുയമ്മിമു തയമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ തയം ഇവിടെ കുളിപ്പിക്കാൻ സാധ്യമല്ല തയമ്മം ചെയ്തു കൊടുക്കാനും സാധ്യമല്ല അങ്ങനെയുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു താല നമുക്ക് സാധ്യമല്ലാത്തത് കൽപ്പിക്കുകയില്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ രണ്ടാം അദ്ധ്യായത്തിലെ നൂറ്റി എൺപത്തഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് യുരീദ് അള്ളാഹു താല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല ആയത്തിൽ അള്ളാഹു താല പറയുന്നു സുഹൃത്തു തകാബുലിൻ്റെ പതിനാറാമത്തെ വചനം നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ഒക്കെ സ്വീകരിക്കുക കഴിവിൻ്റെ പരമാവധി അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുകയാണ് അപ്പോൾ ഈ ആയത്തുകളുടെയൊക്കെ വെളിച്ചത്തിൽ അതുപോലെ ഹദീസുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും മാ ബിഹി കുംബിഹി ഫിനു ഹുമസ്തത്വം സാധ്യമാകുന്നത്ര ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് മഹാനായ റസൂള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം വചനങ്ങളും ഈ സാഹചര്യവും വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മയത്തിനെ കുളിപ്പിക്കലാണ് സാമൂഹ്യ ബാധ്യത ഫർലുഖിഫായ അതിന് സാധ്യമല്ല എങ്കിൽ സാധ്യമാകാത്തൊരു സന്ദർഭമാണ് എങ്കിൽ നമുക്ക് ആ മയ്യത്തിന് തൈമം ചെയ്തു കൊടുക്കാം എന്നാൽ അതിനും സാധ്യമല്ലെങ്കിലോ ആ വിഷയത്തിൽ യുസ്വല്ലി അലൈഹി മിൻ ഫ ഗുസ്ലിൻ വലാ അലഹിമിൻ അതായത് മയ്യത്തെ കുളിപ്പിക്കുകയോ തൈമം ചെയ്യാതെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തൈമവും വേണ്ട കുളിപ്പിക്കലും വേണ്ട ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ തീർച്ചയായും ആ മയ്യത്തിൻ്റെ പേര് നമസ്കരിക്കാം അങ്ങനെ ആ മയത്തിന് നമുക്ക് കവറെടക്കാം കാരണം അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അതിന് ഇസ്ലാം അനുവാദം നൽകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാൻ താല മരണപ്പെട്ടു പോയിട്ടുള്ള ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് മഹഫിറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരെ നമ്മയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് ചേർക്കട്ടെ വസു അള്ളാഹു നബീന നബീനെ മുഹമ്മദ് അലഹമദല്ല അറബുലാലമീൻ